വടകര കുഴൽപ്പണ കേസ് പുനരന്വേഷിച്ചേക്കും. പുനരന്വേഷണം വേണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലുകൾ ഗുരുതരമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി സതീഷ് തിരൂർ. ചികിത്സാ പിഴവ് മൂലം ഒരു വയസ്സുകാരൻ മരിച്ചുവെന്ന് പരാതി. കൊല്ലൂരിലെ ആശുപത്രിക്കെതിരെയാണ് ആരോപണം. മരത്തംകോട് കുടുംബങ്ങൾക്ക് നേരെ ആക്രമണം. കാർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിനിടയാക്കിയത്. എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 3 ആരംഭിക്കും. യാക്കോബായ സുറിയാനി സഭാധ്യക്ഷൻ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവയ്ക്ക് അന്ത്യാഞ്ജലി. കബറടക്കം ഔദ്യോഗിക ബഹുമതികളോടെ പുത്തൻ കുരിശ് പാത്രിയർക്കൽ സെന്ററിൽ മാർ അത്തനേഷ്യസ് കത്തീഡ്രലിൽ നടക്കും. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടർ വീണ്ടും വില കൂട്ടി. 19 കിലോ സിലിണ്ടറിന് വർദ്ധിച്ചത് 61.50 രൂപ. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. വാർത്തകൾ വിശദമായി. കൊടകര കുഴൽപ്പണക്കേസ് പുനരന്വേഷിച്ചേക്കും. ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി സതീഷ് തിരൂരിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കുഴൽപ്പണക്കേസ് വീണ്ടും അന്വേഷിക്കാൻ നീക്കം നടക്കുന്നത്. തൃശൂരിൽ ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൊടകര കുഴൽപ്പണക്കേസിൽ പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. സതീഷിന്റെ വെളിപ്പെടുത്തലുകൾ ഗുരുതരമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. ബിജെപി ഓഫീസിൽ കോടികൾ കൊണ്ടുവന്നത് ഞെട്ടിക്കുന്നതാണ്. ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ പോലീസ് അന്വേഷിക്കണം. ഇഡി, ഇൻകം ടാക്സ് എന്നിവരോട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ല. അതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒന്നും പറയുന്നില്ല. ഇഡിയെയും ഇൻകം ടാക്സിനെയും വെള്ളപൂശുന്ന നിലപാടാണ് സതീശൻ സ്വീകരിക്കുന്നത്. സതീഷിനാണ് യഥാർത്ഥത്തിൽ ബിജെപിയുമായുള്ള ബന്ധം രൂപപ്പെടുത്തി ഈ അന്വേഷണം അട്ടിമറിക്കാൻ ബോധപൂർവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ ആരോപിച്ചു. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ 3 ഉപതെരഞ്ഞെടുപ്പുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇതേപോലെ തന്നെ പണം അവർ കൊടുത്തിട്ടുണ്ടാവും, കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നിഗമനത്തിൽ നമ്മൾ എത്താൻ സാധിക്കുക. ഇപ്പോഴും സതീശൻ എടുക്കുന്ന നിലപാടെന്താ? വി ഡി സതീശൻ എടുക്കുന്നത് CPIM അതുപോലെ തന്നെ BJP ഡീലാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈ കേസിൻ്റെ ഭാഗമായിട്ട് ഇത് കുഴൽപ്പണം ഉൾപ്പെടെയുള്ള പ്രശ്നമായതുകൊണ്ട് അതിൻ്റെ സോഴ്സ് പ്രധാനമായിട്ടും ബാംഗ്ലൂർ ഉൾപ്പെടെയാണെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ഇത് ED അതുപോലെ തന്നെ IT അവരാണിത് അന്വേഷിക്കേണ്ടത്, ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ റിപ്പോർട്ട്, ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇവർക്ക് അയച്ചു കൊടുത്തിട്ടും യാതൊരു കാര്യവും അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതിനെതിരായ ഒരു അക്ഷരം പറയാൻ സതീശൻ തയ്യാറില്ല. അപ്പോൾ ED പൂർണ്ണമായിട്ടും വെള്ളപൂശുന്ന, അതുപോലെ തന്നെ IT പൂർണ്ണമായിട്ടും വെള്ളപൂശുന്ന ഒരു നിലപാടാണ് ഇൻകംടാക്സിനായാലും അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ആയാലും. ഇതാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സതീശൻ. അപ്പോൾ സതീശനാണ് യഥാർത്ഥത്തിൽ BJPയുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം രൂപപ്പെടുത്തി ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മറച്ചു വെക്കാനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർ CPMഉം അതുപോലെ തന്നെ BJPയുമാണ് ഡീൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം കൊടകര കുഴൽപ്പണക്കേസിൽ വളരെ കൃത്യമായി തന്നെ അന്നത്തെ ലഭ്യമായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പണം BJPയുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നതാണെന്നും ഇതിൽ കള്ളപ്പണം ഉൾപ്പെട്ടതിനാൽ ED ഇൻകം ടാക്സ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നതാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. ഈ പണം BJPയുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അതിൽ ഇങ്ങനെയുള്ള കള്ളപ്പണം ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ ED ഇൻകം ടാക്സും അന്വേഷിക്കണം. ഈ കാര്യത്തിൽ കേന്ദ്ര യൂണിയൻ ഗവൺമെൻറ് BJP ആഭ്യന്തര വകുപ്പ് എല്ലാം തന്നെ എടുത്ത നിലപാട്, ആ നിലപാടിനെതിരെ ശക്തമായ സമീപനം സ്വീകരിക്കേണ്ടതിന് പകരം അതിനെക്കുറിച്ച് കുറ്റകരമായ നിശബ്ദതയാണ് പ്രതിപക്ഷം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. കള്ളപ്പണം വരുമ്പോൾ ആർക്കാണ് അന്വേഷണത്തിനുള്ള അധികാരം? അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ED ഡയറക്ടർക്ക് അയച്ചിട്ടുള്ള കത്തിൻ്റെ കോപ്പി, ഇൻകം ടാക്സിന് അയച്ചിട്ടുള്ള കത്തിൻ്റെ കോപ്പി, 2021 നവംബറിൽ കേരള ഹൈക്കോടതിയിൽ തന്നെ ED വേണ്ടി കേന്ദ്ര സോളിസിറ്റർ ജനറൽ മറികേട്ട സത്യവാങ്മൂലം, ഇതിനെല്ലാം മുകളിൽ അടയിരിക്കുകയാണ് ED ചെയ്തിട്ടുള്ളത്. TCV ന്യൂസ്, തൃശൂർ. കൊടകര കുഴൽപ്പണക്കേസിലെ മുഴുവൻ സത്യങ്ങളും പോലീസിനോട് പറയുമെന്ന് BJP ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീഷ്. പണം കൈകാര്യം ചെയ്തതിന്റെ തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന് തന്റെ പേരിൽ നടപടി സ്വീകരിച്ചെന്ന് പറയുന്നത് നുണയാണെന്നും സതീഷ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കാലത്ത് BJP ഓഫീസിൽ പണമൊഴുകി.
തൃശൂർ ബി ജെ പി ഓഫീസിൽ കോടികൾക്ക് കാവൽ നിന്ന് കള്ളപ്പണം കൈകാര്യം ചെയ്തത് ബി ജെ പി മുൻ ജില്ലാ ട്രഷററാണെന്നും സതീഷ് പറഞ്ഞു. എൻ്റെ പേരിൽ ആദ്യം ഞാൻ പാർട്ടിയുടെ 29 വർഷം കഴിഞ്ഞ പാർട്ടിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ആ സമയത്ത് നടന്ന സമരപരിപാടികൾക്ക് സ്വാഭാവികമായിട്ട് വരുന്ന കേസുകൾ മാത്രമാണ് എനിക്കുണ്ടായത്. ഇപ്പോൾ ദൈവം സഹായിച്ചിട്ട് ഒരു കേസുമില്ല. ഈ ഒരു സംഭവം നടക്കുന്നതിനേട്ടും ഏകദേശം 20 ദിവസം മുന്നേ അത് ഞാൻ പറഞ്ഞില്ല. കാരണം ഇങ്ങനെ ഒരു കൊടകരയിൽ ഇങ്ങനെ ഒരു റോബറി നടക്കും, അപ്പോൾ ആ ഡേറ്റ് എത്രയാണ് ഇവർ വന്നത് എന്ന് എനിക്കത് ഓർത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഇതൊരു പെട്ടെന്ന് നടന്നൊരു സംഭവമായിരുന്നില്ല അത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഏകദേശം 20 മുന്നെയാണ് ഇയാൾ ഓഫീസിൽ കയറി വരുമ്പോൾ ഇവരുണ്ടായിരുന്നത്. അതിനുശേഷമാണല്ലോ, അന്ന് സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനും ഉണ്ടായിരുന്നത് ഓഫീസിൽ. ഇവരുമായിട്ട് എത്ര നേരത്തോളം? ഏകദേശം കുറച്ച് നേരം, ടൈമൊന്നും ഞാൻ നോക്കിയില്ല. ഏകദേശം ഒരു 10-20 എങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അതിനുശേഷം പോവുകയാണ് ചെയ്തത്. ഇത് ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എന്നെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യത്തിനല്ല അവിടുന്ന് മറുപടി നിങ്ങൾക്ക് കിട്ടിയത് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്നെ കുറിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു എന്നെ വ്യക്തിഗത നടത്താൻ വേണ്ടിയിട്ട് സാമ്പത്തിക ആരോപണങ്ങൾ. എൻ്റെ സുഹൃത്തെ കോടിക്കണക്കിന് രൂപ അവിടെ വന്നതിൻ്റെ കാവിൽ നിന്ന ആളല്ല ഞാൻ. എനിക്ക് അതിന്ന് പൈസ എടുക്കായിരുന്നില്ലേ? പിന്നെ എന്തിനു ഞാൻ ഇവർ ആളുകളുടെ നിന്ന് പണം മേടിച്ചു? നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പണം ചോദിക്കില്ലേ? അതുപോലെ കടം മേടിക്കാത്ത ജീവിക്കാനായിട്ട് പാടുപെടുന്ന ആളുകളെല്ലാവരും കടം മേടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. മനസ്സിലായ? കടം മേടിക്കാതെ ജീവിക്കാൻ പറ്റിയ ആളുകളുണ്ടാവും, അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. പണം കൊണ്ടുവരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഏകദേശം 20 മുന്നേ എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ്? അതല്ല ഞാൻ പറഞ്ഞത്, സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനും പറഞ്ഞല്ലോ. പണം എത്തിക്കുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു, അവിടെ ജില്ലാ ട്രഷറർ ഉണ്ടായിരുന്നു. അതാണ്, എനിക്കിതിപ്പോൾ പണം വരുന്നുണ്ടോ എന്താ വരുന്നോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അന്ന് ജില്ലാ ട്രഷറർ സുജയ് സേൻ എന്ന് പറഞ്ഞ ആളാണ്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ഓഫീസ് അടയ്ക്കാൻ വരട്ടെ, കുറച്ച് മറ്റേ ഇലക്ഷൻ്റെ മെറ്റീരിയൽസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. എത്ര ചാക്കുകളാണെന്ന് ഓർക്കുന്നില്ല. 6 ചാക്കുകളോളം വന്നിട്ടുണ്ട്. ചാക്കുകളിൽ കൊണ്ടുവന്ന പണം ആ ഓഫീസിൽ പണം എന്ന് പിന്നീടല്ല അറിയണത്. ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോകുന്നില്ല, തലച്ചുമടാക്കിയിട്ട്. അത് ഒരു ടെമ്പോ പിക്കപ്പ് പോലത്തെ ഒരു വാഹനമായിരുന്നു. കൊടകര കുഴൽപ്പണക്കേസ് CBI അന്വേഷിക്കട്ടെ എന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കൊടകര കുഴൽപ്പണക്കേസ് CBI അന്വേഷിക്കട്ടെ എന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP അതിന്റെ ഉപകരണമായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണ്. അത് ശരിവെക്കുന്നതാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയെന്നും എന്തുകൊണ്ടാണ് വിഷയത്തിൽ കേന്ദ്ര ഏജൻസികൾ നിലപാട് എടുക്കാത്തതെന്നും മന്ത്രി ചോദിച്ചു. കേന്ദ്ര ഏജൻസികളെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാട് നേരത്തെയുണ്ട്. BJP അതിൻ്റെ ഉപകരണമായി കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുന്നു, അത് ശരിവെക്കുന്നതാണ് ഇത്തരം ഗൗരവമേറിയൊരു വിഷയത്തിൽ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികൾ നിലപാടെടുക്കാത്തതെന്നുള്ള ചർച്ച നാട്ടിലാകെ നടക്കുമ്പോഴാണ് ഇത് കെട്ടിച്ചമച്ച കഥയാണെന്ന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി തന്നെ ഇവിടുന്ന് പ്രസ്താവന ഇറക്കുന്നത്. അതിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്തുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളത്. ഇവിടെ ജനാധിപത്യത്തിന് മുകളിൽ പണാധിപത്യം എന്ന കാഴ്ചപ്പാട് BJP നേരത്തെയുണ്ട്. അത് കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ അവർക്ക് പറ്റാതെ പോകുന്നതാണ്. അതിൻ്റെ ഒരു ശ്രമമാണ് ഇവിടെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കേന്ദ്രമന്ത്രി തന്നെ ഇത്തരം പ്രസ്താവനകൾ നടത്തുകയാണ്. ജനാധിപത്യത്തിന് മുകളിൽ പണാധിപത്യം ഉയർത്തുന്നു, അത് കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുന്നില്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഒല്ലൂരിൽ ഒരു വയസ്സുകാരൻ മരിച്ചത് ചികിത്സ വൈകിയത് മൂലമെന്ന് പരാതി. നടത്തറ സ്വദേശി ദ്രിയാസ് ആണ് മരിച്ചത്. പനി ബാധിച്ചെത്തിയ കുട്ടിക്ക് ചികിത്സ വൈകിപ്പിച്ചാണ് മരണത്തിനിടയാക്കിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവവുമായി ബന്ധപ്പെട്ട് ഒല്ലൂരിലെ വിൻസെന്റ് ഡിപോൾ ആശുപത്രിക്കെതിരെ കുട്ടിയുടെ കുടുംബാംഗങ്ങൾ ഒല്ലൂർ പോലീസിൽ പരാതി നൽകി. ഇന്നലെ വൈകിട്ട് 4:30 കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. 9 കുട്ടിക്ക് ചികിത്സ നൽകിയില്ലായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. ആരോഗ്യസ്ഥിതി വഷളായതോടെ കുട്ടിയെ തൃശൂരിലെ മിഷൻ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. പനി ബാധിച്ചെത്തിയ കുട്ടിയെ ഡോക്ടർ ചികിത്സിക്കുന്നതിന് പകരം നഴ്സ് ചികിത്സിച്ചുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴേക്കും കുട്ടി മരണപ്പെടുത്തിൻ്റെ അവസ്ഥയിൽ പരാതി കൊടുക്കും. അവർ നിയമവശങ്ങളായിട്ട് അന്വേഷിച്ച് ഞങ്ങൾക്ക് നീതി കിട്ടണം.
ഇതേപോലെ പല കുടുംബങ്ങളിലും ഇതേപോലെ സാധാരണക്കാരായ ആൾക്കാര് പണമുള്ള ആൾക്കാരായിരിക്കാം. അവനവൻ്റെ കുട്ടികളെ നഷ്ടപ്പെടുമ്പോൾ അവനവന് അച്ഛനമ്മയ്ക്കും മാതാപിതാക്കൾക്ക് വിഷമമുണ്ടാവുള്ളൂ. ആ സങ്കടത്തിലാണ് ഞങ്ങൾ ഉള്ളത്. ഞങ്ങൾക്ക് കുന്നംകുളം മരത്തംകോട് മിനി പെരുന്നാൾ കാണാൻ കുടുംബമായെത്തിയ യുവാക്കളും മേഖലയിലെ യുവാക്കളും തമ്മിൽ സംഘർഷം. മൂന്ന് യുവാക്കൾക്ക് പരിക്കേറ്റു. സംഘർഷത്തിൽ കുടുംബമായെത്തിയ മൂന്ന് യുവാക്കൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ മൂത്രമൊഴിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നായിരുന്നു വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസ് സ്ഥലത്തെത്തി അക്രമികൾക്കായി അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. മാർച്ച് 3 മുതൽ 26 വരെയാണ് SSLC പരീക്ഷ. പരീക്ഷ രാവിലെ 9:30 ആരംഭിക്കും. മോഡൽ പരീക്ഷ ഫെബ്രുവരി 17 മുതൽ 21 വരെ നടക്കും. 4,28,951 പേരാണ് പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മെയ് 3 വാരത്തിന് മുൻപായി ഫലപ്രഖ്യാപനം നടത്തും. ഹയർ സെക്കൻഡറി 1 വർഷ പരീക്ഷ മാർച്ച് 6 മുതൽ 25 വരെയും 2 വർഷ പരീക്ഷ മാർച്ച് 3 മുതൽ 25 വരെയും നടക്കും. ഹയർ സെക്കൻഡറി 2 വർഷ പരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുക. കാലം ചെയ്ത യാക്കോബായ സുറിയാനി സഭാധ്യക്ഷൻ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കത്തോലിക്ക പാവയുടെ കബറടക്കം നാളെ വൈകിട്ട് 4 നടക്കും. സഭാ ആസ്ഥാനമായ പുത്തൻകുരിശ് പാർത്തിയാർക്ക സെന്ററിൽ മാർ അത്തനേഷ്യസ് കത്തീഡ്രലിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലാണ് കബറടക്കം നടക്കുക. ഇന്നുച്ചയ്ക്ക് 12 വരെ ഭൗതിക ശരീരം കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചു. വൈകിട്ട് 4 പുത്തൻകുരിശ് പാർത്തിയാക്കൽ സെന്ററിൽ എത്തിച്ച ശേഷം പൊതുദർശനമുണ്ടായിരിക്കും. യാക്കോബായ സഭയുടെ പള്ളികളിലും സ്ഥാപനങ്ങളിലും 14 ദിവസം ദുഃഖാചരണം നടത്തും. ഇന്നലെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ബസേലിയോസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവ കാലം ചെയ്തത്. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില വീണ്ടും കൂട്ടി. 19 കിലോ സിലിണ്ടറിന് വർദ്ധിച്ചത് 61.50 രൂപയാണ്. 157.50 രൂപയാണ് 4 മാസത്തിനിടെ കൂടിയത്. എന്നാൽ ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില കൂട്ടിയത് ഇടത്തരം ഹോട്ടലുകളുടെ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകും. തൃശൂർ ഈസ്റ്റ് ഉപജില്ല സ്കൂൾ കലോത്സവം 4 ദിവസങ്ങളിലായി നെല്ലിക്കുന്നിൽ നടക്കും. നെല്ലിക്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻസ് RGLP സ്കൂളിലെ വിവിധ വേദികളിലായി ഈ മാസം 4, 5, 6, 7 തീയതികളിലാണ് കലോത്സവം അരങ്ങേറുക. ചൊവ്വാഴ്ച നടക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് കലോത്സവം ഉദ്ഘാടനം ചെയ്യും. സമാപന ദിനമായ 7 നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ ഈസ്റ്റ് AEO ജീജ വിജയൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ സിസ്റ്റർ ദീപ ഫ്രാൻസിസ്, കൌൺസിലർമാരായ മേഴ്സി അജി, ഷീബ ബാബു, കൺവീനർ ലിജോ ലൂവിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂടിലാണ് ചേലക്കര. ഇത്തവണ മണ്ഡലം 6 തുണയ്ക്കും. വോട്ടർമാരുടെ പ്രതികരണം അറിയാം ജനശബ്ദത്തിലൂടെ. ചേലക്കര മണ്ഡലം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. ചേലക്കരയുടെ മനസ്സ് ഇത്തവണ ആർക്കൊപ്പം? എന്തായാലും നമുക്ക് ഒരു ചൂടുള്ള ചായയൊക്കെ കുടിച്ച് ഇവിടുത്തെ പൾസ് അറിയാം. ഈ ചേലക്കര മണ്ഡലത്തിൽ ആർക്കാണ് വിജയസാധ്യത? വിജയസാധ്യത പറഞ്ഞാൽ UR പ്രതിയോടെ ജയിക്കുകയുള്ളൂ. വേറെ ഒരു പാർട്ടി ഇവിടെ ജയിക്കില്ല, ഇത് ഉറപ്പാണ്. ആ വ്യക്തി ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇവിടെ 5 വർഷം NPI പോയിരുന്ന രമ്യ ഒരു കല്ലുപോലെ ഇവിടെ വെച്ചിരിക്കും ആശുപത്രിയിൽ. എങ്ങനെ പിന്നെ ഇവിടെ ജയിക്കും? ഇവിടെ രമ്യ പാട്ട് പാടാനേ പറ്റുള്ളൂ, രമ്യ ജയിക്കില്ല. UR പ്രദീപനായിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആളെ 5 കൊല്ലം നിന്നിട്ട് നല്ല പ്രവർത്തനമായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കാര്യങ്ങൾ നടക്കാനും ഒരു നല്ലൊരു ഇതാണ് ആളെ കൊണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ബാലേട്ടൻ താമരടയാളത്തിലായിരിക്കും. ഈ വർഷം ഈ ബൈ ഇലക്ഷൻ നടക്കുന്നത് എല്ലാവർക്കും ഒരു തരിച്ച ഒരു വിജയമായിരിക്കും. മാത്രമല്ല നോക്കൂ, നിങ്ങൾ നമ്മൾ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഒന്നും ചെയ്തിട്ടില്ല ഈ നാടിന് വേണ്ടി. ഈ ചേലക്കരയെ സംബന്ധിച്ച് ചേലക്കര ജനങ്ങൾക്ക് കുറച്ചൊരു ബോധം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. രമ്യ ഹരിദാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രദീപ് ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും ഓൾറെഡി അവർ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ,
അതിലൊരു മാറ്റം ജനങ്ങൾ പാവപ്പെട്ട ഒരു വ്യക്തി കൂടെ അതിലൂടെ വളരും, അതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും. യു ഡി എഫിനുണ്ട്, എൽ ഡി എഫിനുണ്ട്, അത് രണ്ടും നല്ല ഇഞ്ചോടുള്ള പോരാട്ടമാണ്. എൽ ഡി എഫിൻ്റെ ബി ജെ പി കുറച്ചും കൂടെ വോട്ട് പിടിക്കും. ഇനി ചേലക്കരയിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ആവശ്യം? വികസനം എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. ഇപ്പോൾ ആശുപത്രി ഉണ്ട്. ഇവിടുന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷനോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വടക്കാഞ്ചേരി അല്ലെങ്കിൽ തൃശ്ശൂർക്ക് പോകണം. സാധ്യത എല്ലാ പഞ്ചായത്ത് റോഡുകളൊക്കെ മോശം കിടക്കുക, അതുകൊണ്ട് ഒരു വികസനം വന്നിട്ടില്ല. യു ഡി എഫാണ് സാധ്യത, രമ്യക്കാണ്. ആർക്കാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ശരിക്കും പറയാൻ പറ്റുള്ളൂ. അവരെ ജയിച്ച ഇവരെ ജയിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ വികസനം വളരെ മോശം, ബിസിനസ് പരമായിട്ടും വർക്ക് പരമായിട്ടും വളരെ മോശം. പഴയ റോഡ് മതിയായിരുന്നു, വെള്ളം പൊന്തില്ല, വെള്ളത്തിൻ്റെ യാതൊരു ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞൊരു റോഡ് നന്നാക്കി, അതിൽ ഇരട്ടി വെള്ളം അവിടെ കയറിയത്. കെ കെ ബാലകൃഷ്ണൻ ഈ കോൺഗ്രസിൻ്റെ എം എൽ എ ആയിട്ട് ഇവിടെ ഭരിച്ച ഈ കേരക്കര നിയമമണ്ഡലം കോൺഗ്രസിൻ്റെ ആയിരുന്നത്. അപ്പോൾ ഇത് തിരിച്ചു പിടിച്ചിട്ട് ഇന്ന് വരെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല കോൺഗ്രസ്സുകാർ. ഇവിടെ ഇക്കാ പുരോഗതി വാങ്ങിക്കാൻ വന്നിട്ട് ഇവർക്ക് എന്തേലും പറയാണ്ട് കോൺഗ്രസ്സുകാർക്ക്. അത് പുരോഗമനമുള്ളവരെ ആരാച്ചാൽ അവർക്ക് വോട്ട് ചെയ്യും, അത് കോൺഗ്രസ് എന്തേ കോൺഗ്രസിനെ വോട്ട് ചെയ്യും, അല്ല കമ്മൂഷാലേ കമ്മൂഷാലും വോട്ട് ചെയ്യും, അത്രയോട് പറയുള്ളൂ. ഭാഗ്യം കൊണ്ട് നടക്കുന്നവരാണല്ലോ ലോട്ടറി കച്ചവടക്കാർ. ഇത്തവണ ചേലക്കരയിൽ ഭാഗ്യം ആരെ തുണയ്ക്കും? പ്രദീപ് തന്നെയാണ് കാരണം. ഈ ഹോസ്പിറ്റലിൽ ഒരു ഇതുണ്ട്, ഡയാലിസിസ് ഹോസ്പിറ്റൽ, അത് പ്രദീപിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ കിട്ടിയതാണ്. അപ്പം 4 മെഷീനും ആൾക്കാർക്ക് ബ്ലഡ് ഇതാക്കലും എല്ലാം ഇത് നടക്കുന്നുണ്ട്. അത് പ്രദീപിൻ്റെ ഇതാണ്. അതേപോലെ അപ്പുറത്തുള്ള രാധാകൃഷ്ണൻ്റെയും ബിജുവിൻ്റെയും പേരിലാണ് ആ ആശുപത്രിയിൽ ഏതൊക്കെ കെട്ടിട്ടുണ്ട്. അതൊക്കെ ഇടതുപക്ഷക്കാരുടെ പേരിലുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഇവിടെ കോൺഗ്രസ് ഭരിച്ച കാലത്തൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ട്രാൻസ്പോർട്ടർ സ്റ്റാൻഡ് എന്ന് പറഞ്ഞ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ചേലക്കര സ്ഥലം വെച്ച അതിനൊരു സാധനം ഇല്ലാതെ കെ കെ ബാലകൃഷ്ണൻ. പ്രദീപ് ജയിക്കണം, ഞങ്ങൾക്ക് അവരെ കൊണ്ടാണ് ഉപകാരങ്ങൾ കിട്ടുന്നത്. രാധാകൃഷ്ണൻ നല്ല ഉപകാരമുള്ള ആളാണ്, എന്തിനും ഉപകാരിയാണ്. അതുകൊണ്ടാണ് അത് കാരണമാണ് പ്രദീപിനെ ഞങ്ങൾ പറയണത്. ആരാ ജയിക്കുമെന്നൊന്നും നമുക്കറിയില്ല. അല്ലാതെ നമ്മളെന്താ പറയുക, ചേലക്കര മണ്ഡലത്തിൽ നല്ലോണം വികസനം വരണ്ടേ, നല്ലപ്പോൾ എല്ലാവർക്കും നന്നാവൂ. ചേലക്കരയിൽ ഇത്തവണത്തെ മത്സരം തീപ്പാറുമോ? 3 പേരും വമ്പിച്ച പോരാട്ടാണ്. ഇനിയിപ്പോൾ പുതിയ പാർട്ടികൾ വേറെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് പുതിയ സ്ഥാനാർത്ഥികൾ ഉള്ളവരൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും പൊരിഞ്ഞ പോരാട്ടമാണ്, എല്ലാവർക്കും വിജയ സാധ്യത ഉണ്ട്. റോഡുകളുടെ അവസ്ഥയൊക്കെ എങ്ങനെയാണ് ഇവിടെ? ഇവിടെ ചേലക്കര പഞ്ചായത്തിന് വെച്ചാൽ വളരെ മോശമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പാർട്ടിക്കാർ വോട്ട് ചോദിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ കുടുംബത്തിൽ 136 വോട്ടുണ്ട് എൻ്റെ സമുദായത്തിൽ, ഞാൻ നിങ്ങൾക്ക് ആർക്കും വോട്ട് ചെയ്യില്ല പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് ഈ ഓട്ടോറിക്ഷ ഓടിച്ച് ഞാൻ കുടുംബം നോക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പാർട്ടിക്കാരെയൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. റോഡ് നന്നാക്കി തന്നാൽ അത്രയും ഒരു ഉപകാരം. ഇവിടെ നിൽക്കുന്ന യു ഡി എഫ് ആയാലും എ ഡി എഫ് ആയാലും മറ്റുള്ളവർക്കായാലും ബി ജെ പിക്കാർക്കായാലും ആരാണ് ഇവിടെ ജയിക്കുക എന്നുള്ളത് അവർക്ക് തന്നെ പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഇന്ന ആള് ജയിക്കും എന്നുള്ളതല്ല, എല്ലാവരും ഞാനാണ് ഞാനാണെന്ന് പറഞ്ഞിട്ട് വോട്ടിന് വേണ്ടി ഓടിക്കൊണ്ട് എല്ലാവരും പേടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെ പോകുന്നു? തെരഞ്ഞെടുപ്പ് ചൂട് ഉഷാറില്ല ചേലക്കര. എന്താ കാട്ടി കൂടുന്നു, കാശിട്ടും മറക്കില്ലേ, എവിടുന്ന് ഈ കാശൊക്കെ വരണ്ടാവോ? നമ്മളവിടെ ചില ആൾക്കാർ അരിവാക്കിയ കാശില്ലാതെ നടക്കുക. ആര് ജയിച്ചാലും നമുക്കൊരു കാര്യമില്ല, നമ്മൾ ജോലി എടുത്ത് നമുക്ക് ജോലിയുണ്ട്. ഈ സ്കൂൾ കുട്ടികളുണ്ടല്ലോ 4 മണിക്ക്, അവിറ്റുള്ള നരകം കാണുന്നുണ്ടോ? ഈ മന്ത്രിമാരും ജനങ്ങളും ബസ്സിന് 4 കുട്ടികളെ കയറ്റി ഇറക്കി വിടും. ഓരോ പഞ്ചായത്തിലേക്ക് ഓരോ ട്രാൻസ്പോർട്ട് വിട്ടു കൊടുത്തിട്ട് ഒരു ഡ്രൈവറെ വെച്ച് ഈ പിള്ളേരെ ചെറിയ പൈസ വെച്ച് ഈ സർക്കാർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇത്തവണ നമുക്ക് ഭൂരിപക്ഷവും കാര്യങ്ങളും ഇല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ ജനങ്ങളിലെ ഒരു ആവേശം കാണുമ്പോൾ ഈ പ്രാവശ്യം ബി ജെ പി പിടിക്കാനാണ് ചാൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു മാറ്റം സൃഷ്ടിക്കാൻ വേണ്ടി ഈ പ്രാവശ്യം ചേലക്കര ബി ജെ പി തന്നെ കൊണ്ടുപോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ചേട്ടൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം ആര് ജയിക്കും എന്ന് ഞാൻ കറക്റ്റ് പ്രവചിക്കുന്നില്ല, എന്നാലും കൂടി പ്രദീപ് വട്ടം ജയിക്കാനാണ് ചാൻസ്. കാരണം ഇത്രയും കാലം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചേലക്കര മണ്ഡലത്തിൽ ഇനി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് വരേണ്ടത്? തീർച്ചയായിട്ടും നല്ലൊരു വികസന സാധ്യതയ്ക്കുള്ള മാതൃക കാണിക്കേണ്ടതാണ്. പ്രസൻ്റ്ലി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ, റോഡിൻ്റെ ശോചനീയാവസ്ഥ, സാമൂഹ്യ പ്രതിബദ്ധതയാണത്. ജനങ്ങൾക്ക് നടക്കുന്നതിന് ഒരു പ്ലാറ്റ്ഫോം പോലെ നല്ലൊരു ഒരുക്കപ്പാടുണ്ടെങ്കിൽ
അതിലുപരി സന്തോഷമാണ്. ആര് ജയിക്കും ആര് തോൽക്കുന്നല്ല, സാമൂഹ്യ നീതി പുലർത്തുകയാണ് പ്രാഥമിക ഘട്ടം. ജനവികസനത്തിന് ജനസേവകന്റെ ഒരു മാതൃക പുലർത്തേണ്ടത് അടിയന്തര അത്യാവശ്യ മാതൃകയാണ്. ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലും ചൂടിലും തന്നെയാണ് ചേലക്കര. ഇത്തവണ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ജനം ആരെ കൊള്ളും ആരെ തള്ളും അത് കണ്ടു തന്നെ അറിയാം. ക്യാമറമാൻ പ്രവീണിനൊപ്പം ശ്രീകേഷ് ഉള്ളാനിക്കര, TC വിനോസ്. ഇന്ന് കേരളപ്പിറവി ദിനം. ഐക്യ കേരളം രൂപീകൃതമായിട്ട് 68 വർഷം. പച്ചപ്പും സഖ്യസാനുക്കളും നദികളും താഴ്വരകളും കായലുകളും കടൽത്തീരങ്ങളുമെല്ലാം കൊണ്ട് രമണീയമായ പ്രകൃതിയാൽ അനുഗ്രഹീതമാണ് നമ്മുടെ കൊച്ചു കേരളം. മതസൗഹാർദ്ദവും സംസ്കാരവും പൈതൃകവും കലകളും മലയാള തനിമയും പ്രകൃതി കനിഞ്ഞു നൽകിയ വരദാനവുമെല്ലാമായി സമ്പന്നമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്. പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളമുണ്ടാക്കിയെന്ന് ഒരു ഐതിഹ്യം പറയുന്നു. കേരന്തിങ്ങും കേരളനാട് എന്ന അർത്ഥത്തിലാണ് കേരളം എന്ന പേർ ലഭിച്ചതെന്ന് പറയപ്പെടുന്നു. കൂടാതെ ചേരരാജാക്കന്മാരുടെ അധീനതയിലായിരുന്ന കേരളം പിന്നീട് കേരളമായി മാറിയെന്നും കേട്ടുകേൾവിയുണ്ട്. കേരളപ്പിറവിയുടെ ചരിത്രം ഇങ്ങനെ. 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായ ശേഷം ഐക്യകേരളത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങൾ, മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ പ്രദേശങ്ങൾ എന്നിവ കൂട്ടിച്ചേർത്ത് 1956 നവംബർ 1 കേരളം രൂപീകൃതമായി. ലോകമെമ്പാടുമുള്ള ഓരോ മലയാളിക്കും നവംബർ 1 എന്ന കേരളപ്പിറവി ദിനം അഭിമാന ദിനം കൂടിയാണ്. കേരളത്തിൻ്റെ ജന്മദിനം നാടെങ്ങും ആഘോഷഭരിതമാക്കുകയാണ് കേരളീയർ. കൊല്ലും കൊലയും പീഡനങ്ങളും ലഹരിയും അക്രമങ്ങളുമെല്ലാം സാംസ്കാരിക കേരളത്തിൻ്റെ മഹിമയ്ക്ക് മങ്ങലേൽപ്പിക്കാതിരിക്കട്ടെ എന്ന് ആശംസിക്കാം. കൾച്ചറൽ ഡെസ്ക്, TCV. ജില്ലകളുടെ പേരുകൊണ്ട് മാപ്പ് ചിത്രീകരിച്ച് ഡാവിഞ്ചി സുരേഷ്. 8 ഉയരത്തിൽ മൾട്ടിവുഡിലാണ് കേരളത്തിന്റെ ഭൂപടം ഡാവിഞ്ചി സുരേഷ് ഉണ്ടാക്കിയെടുത്തത്. ഭൂപടത്തിൽ ടൈപ്പോഗ്രാഫിയിൽ 14 ജില്ലകളുടെ പേര് എഴുതി ചേർത്തിട്ടുണ്ട്. ഓരോ ജില്ലയുടെ പേരും അതാത് ജില്ലയുടെ മാപ്പിന്റെ ആകൃതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ജില്ലകളുടെ ആകൃതിക്ക് മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ ജില്ലാ മാപ്പിന്റെ ഉള്ളിൽ ഒതുങ്ങും വിധമാണ് പേരുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഫോട്ടോഷോപ്പിൽ വരച്ചെടുത്ത ചിത്രം പിന്നീട് മൾട്ടിവുഡിൽ 8 ഉയരത്തിൽ നിർമ്മിക്കുകയായിരുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലും മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. കേരളപ്പിറവി പ്രമാണിച്ച പുറത്തിറക്കിയ നിർമ്മാണ വീഡിയോയിൽ 14 ജില്ലകളിലെ 14 മിമിക്രി താരങ്ങളുടെ ശബ്ദശൈലികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഷ്ടഭാഷ സംഗമ ഭൂമിയല്ലേ നമ്മളെ കാസർകോട്. ആ ബേക്കൽ കോട്ടയുടെ വീട് കാണാൻ തന്നെ എന്തൊരു പാങ്ങണ്ടപ്പാ. നമ്മള് കണ്ണുകാരാ നിച്ചിട്ട് നിങ്ങള് പേടിക്കൊന്നും വേണ്ടേ, നമ്മള് ഭയങ്കര പാവങ്ങളാ. മൊഞ്ചുള്ള അരുവിൻ ബിരിയാണിയും കിട്ടണ ഞമ്മളെ കോഴിക്കോട്. നമ്മുടെ തൃശ്ശൂരല്ലേ സാഹിത്യം സംസ്കാരം കല മുട്ടണ്ടാട്ടാ ഗടികള്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനാണ് തൃശ്ശൂർ. പിന്നെ നമ്മുടെ തൃശ്ശൂർ പൂരം. സുനീഷ് വാരനാട്, ജാഫർ ഇടുക്കി, നോബി മാർക്കോസ്, നിയാസ് ബക്കർ, കൊല്ലം സിറാജ്, സാജൻ പള്ളുരുത്തി, അലക്സ് കോട്ടയം, തൃശൂർ സലീം, താജ് പത്തനംതിട്ട, രാജേഷ് പാണാവള്ളി, ഇടവേള റാഫി, അനിൽ ബേബി, അജയ് കല്ലായി, ഷാർങ്ങന്നരൻ കൂത്തുപറമ്പ്, ഗിനീഷ് ഗോവിന്ദ് എന്നിവരുടെ ശബ്ദശൈലികളാണ് 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തൃശൂർ കോർപ്പറേറ്റീവ് കോളേജിലെ സാഹിത്യ സംഘടനയായ അക്ഷരം സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കേരളപ്പിറവി ആഘോഷിച്ചു. ഭാഷാപിതാവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും അക്ഷരം സാഹിത്യവേദി പുറത്തിറക്കിയ കുഞ്ഞുമാസികയുടെ പ്രകാശനവും യുവകവയത്രി ശ്രീനന്ദിനി സജീവ് നിർവഹിച്ചു. തൃശൂർ കോർപ്പറേറ്റീവ് കോളേജ് പ്രസിഡന്റ് TS സജീവ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ TS സുരേഷ് കുമാർ കേരളപ്പിറവി ദിന സന്ദേശം നൽകി. വൈസ് പ്രിൻസിപ്പൽ KS വിപിൻ, അക്ഷരം സാഹിത്യവേദി കോർഡിനേറ്റർ അനഖേഷ് രവി, ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകൻ P സന്തോഷ്, മലയാളം വിഭാഗം അധ്യാപിക PK പുഷ്പ തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടു മാസമായി ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ കനിവ് 108 ആംബുലൻസ് ജീവനക്കാർ സമരം ആരംഭിച്ചു. 108 ആംബുലൻസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സർവീസുകൾ ഒന്നും എടുക്കാതെ സമരം ആരംഭിച്ചത്. ജീവനക്കാർക്ക് ശമ്പളം നൽകാനുള്ള തുക സർക്കാർ കരാർ കമ്പനിയായ
ഐഗ്രീൻ ഹെൽത്ത് സർവീസസിന് നൽകിയിട്ടും രണ്ടു മാസമായി ശമ്പളം നൽകാതെ ജീവനക്കാരെ പട്ടിണിയിലാക്കുന്ന സമീപനമാണ് കമ്പനി അധികൃതർ സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം. പണിമുടക്കിയ 108 ആംബുലൻസ് ജീവനക്കാർ സ്വരാജ് റൗണ്ടിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തേക്കിങ്കാട് മൈതാനിയിൽ നടന്ന യോഗം ജീവനക്കാരുടെ കൂട്ടായ്മ ഭാരവാഹി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ പ്രകാശൻ, ഷഹസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരിൽ ബൈക്ക് ഇടിച്ച് കാൽനട യാത്രക്കാരിക്കും ബൈക്ക് യാത്രികരും പരിക്കേറ്റു. കാൽനട യാത്രക്കാരി ഗുരുവായൂർ സ്വദേശിനി വിളക്കത്തറ സിന്ധു, ബൈക്ക് യാത്രികൻ അഞ്ചങ്ങാടി പുതുവീട്ടിൽ സൽമാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പന്തായിൽ ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റ ഇരുവരെയും മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള വിഷൻ മുൻ ചെയർമാനും സിഇഒ, സംസ്ഥാന കമ്മിറ്റി അംഗവും ടി സി ബി ഡയറക്ടറുമായ പി എം നാസറിന്റെ മാതാവ് ചാവക്കാട് തിരുവത്ര പട്ടരപ്പുരയ്ക്കൽ സെക്കീന നിര്യാതയായി. 78 വയസ്സായിരുന്നു. കബറടക്കം നടന്നു. മറ്റത്തൂരിലെ പാടശേഖരങ്ങളിൽ മുണ്ടകൻ വിളയിറക്കുന്ന തിരക്കിലാണ് കർഷകർ. വെള്ളിക്കുളം വലിയ തോട്ടിലെയും മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലെയും വെള്ളത്തെ ആശ്രയിച്ചാണ് മറ്റത്തൂർ കൃഷിഭവന് കീഴിലെ 17 വരുന്ന പാടശേഖരങ്ങളിൽ മുണ്ടകൻ കൃഷിയിറക്കുന്നത്. ഒരു കാലത്ത് ആണ്ടിൽ 3 വട്ടം കൃഷി ചെയ്തിരുന്ന പാടശേഖരങ്ങളാണ് മറ്റത്തൂരിലുള്ളത്. വേനൽക്കാലത്തെ ജലക്ഷാമവും മഴക്കാലത്തെ വെള്ളക്കെട്ടും കണക്കിലെടുത്ത് പല പാടശേഖരങ്ങളിലും 1 വിളയായ വിരിപ്പും 3 വിളയായ പുഞ്ചയും ഇറക്കാതെയായി. എന്നാൽ എല്ലാ പാടശേഖരങ്ങളിലും മുണ്ടകൻ കൃഷി മുടങ്ങാതെ ചെയ്തു പോരുന്നുണ്ട്. കൃഷിഭവൻ മുഖേന ലഭ്യമാക്കുന്ന വിത്തുപയോഗിച്ചാണ് പാടശേഖരങ്ങളിൽ മുണ്ടകൻ ഇറക്കുന്നത്. ഒരുപ്പൂനിലങ്ങളിൽ വെള്ള പൊന്മണി വിത്താണ് ഇത്തവണ മുണ്ടകൻ ഉപയോഗിക്കുന്നത്. ഇതിന് 150 ദിവസത്തെ മൂപ്പുണ്ട്. 1 വിളയായ വിരിപ്പൂ കൃഷി ചെയ്ത പാടശേഖരങ്ങളിൽ താരതമ്യേന മൂപ്പ് കുറഞ്ഞ ഉമ, കാഞ്ചന തുടങ്ങിയ വിത്തിനങ്ങൾ ഉപയോഗിച്ചാണ് മുണ്ടകൻ ഇറക്കുന്നത്. നൂലവള്ളി, വാസപുരം, ചെമ്പൂച്ചിറ മേഖലകളിലെ പാടശേഖരങ്ങളിൽ ഇതിനകം നടീൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം കോടാലി, കോപ്രിപ്പാടം, മാങ്കുറ്റിപ്പാടം, മോനടി, കൊടുങ്ങ തുടങ്ങിയ പാടശേഖരങ്ങളിൽ നിലമുറുക്കി നടീൽ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ. മറ്റത്തൂർ കനാൽ വഴിയും വെള്ളിക്കുളം വവിലത്തോട് വഴിയും ഇറിഗേഷൻ അധികൃതർ സമയബന്ധിതമായി വെള്ളം ലഭ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് പാടശേഖര സമിതികൾ. ടി സി വി, കൊടകര. പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ തുലാമാസ വാവുബലിയുടെ ഭാഗമായുള്ള ബലിതർപ്പണ ചടങ്ങിന് ആയിരങ്ങളെത്തി. പഞ്ചവടി വാക്കടപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞശാലയിൽ മേൽശാന്തി ഷൈൻ ശാന്തിയുടെ നേതൃത്വത്തിൽ 25 പരികർമ്മികളുടെ കാർമ്മികത്വത്തിൽ പുലർച്ചെ 2:30 മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. പ്രത്യേകം സജ്ജമാക്കിയ 2 പന്തലിൽ ഒരേ സമയം 1000 പേർക്ക് ബലിയിടാനുള്ള സൗകര്യമൊരുക്കിയിരുന്നു. സുരക്ഷയ്ക്കായി പോലീസും സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളും ഫയർഫോഴ്സും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. ക്ഷേത്ര ഭാരവാഹികളായ ദിലീപ് കുമാർ പാലപ്പെട്ടി, വിനയദാസ് താമരശ്ശേരി, വിക്രമൻ താമരശ്ശേരി, പി ആർ വാസു, കെ എസ് ബാലൻ, ജയപ്രകാശ് കാടാമ്പുള്ളി, മനീഷ് ചന്ദനപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ചെമ്പുചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തുലാവാവിനോടനുബന്ധിച്ച് പിതൃതർപ്പണ നടന്നു. പിതൃബലി തർപ്പണ ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു. ക്ഷേത്ര മേൽശാന്തി മനോജ്, കീഴ്ശാന്തി ബൈജു എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ തുലാമാസ വാവുബലി ദർപ്പണം നടന്നു. ബലിതർപ്പണ ചടങ്ങുകൾക്ക് പി ആർ മണികണ്ഠൻ, കൊരട്ടിക്കര രാമൻ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി കോട്ടപ്പുറം മണ്ണത്തൃക്കാവ് ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണം നടന്നു. 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ കോട്ടപ്പുറം മണ്ണത്തൃക്കാവ് ശിവക്ഷേത്രം 3 വശം വെള്ളത്താൽ ചുറ്റപ്പെട്ടു നിൽക്കുന്നതിനാൽ ശ്രീ കാശി ശിവക്ഷേത്രത്തിന് തുല്യമാണെന്നാണ് വിശ്വാസം. പിതൃപുണ്യം തേടി നിരവധി പേരാണ് ഇവിടെ ബലിതർപ്പണം നടത്താനെത്തിയത്. വെങ്കിടങ്ങ് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലെ തുലാമാസ വാവുബലി ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിലെ പൂജകൾക്കും ചടങ്ങുകൾക്കും ജയദേവൻ ഭട്ടത്തിരിപ്പാട്, പുരുഷോത്തമൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. നിരവധി പേർ പിതൃതർപ്പണം നടത്താനായി എത്തി. വാവുബലി ചടങ്ങുകൾക്ക് സന്തോഷ് ശാന്തി തൊയ്ക്കാവ് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റിമാരായ വാസുദേവൻ ഭട്ടത്തിരിപ്പാട്, ജാതവേദൻ ഭട്ടത്തിരിപ്പാട്, ബിജു ഉള്ളന്നൂർ, കെ ശ്രീധരൻ, എപ്രത ശിവദാസ്, ടി ആർ അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാഞ്ഞാൽ വെട്ടിക്കാട്ടിരിയിൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം നിർവഹിച്ചു.
കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കെ കെ ഫസലു അധ്യക്ഷത വഹിച്ചു. കെ പി സി സി സെക്രട്ടറി ജോസഫ് ടാജറ്റ്, കോൺഗ്രസ് നേതാക്കളായ കെ നാരായണൻകുട്ടി, ടി കെ വാസുദേവൻ, പ്രസാദ് ആറ്റു, എ ആർ സുലൈമാൻ, രാമൻ വലക്കായ് എന്നിവർ പങ്കെടുത്തു. മരണപ്പെട്ട അങ്ങ് പാലക്കാടിലെയും അതുപോലെ ഇടുക്കിയിലെയും ഈ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ മരണപ്പെട്ട സ്ത്രീകൾ. ഹൃദയ സംബന്ധമായ അസുഖബാധിതനായ ഗൃഹനാഥൻ ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായം തേടുന്നു. എരുമപ്പെട്ടി ഉമിക്കുന്ന വീരത്ത് വീട്ടിൽ മണികണ്ഠനാണ് കാരുണ്യം തേടുന്നത്. കൂലിപ്പണിക്കാരനാണ് 53 വയസ്സുള്ള മണികണ്ഠൻ. ഷീറ്റ് മേഞ്ഞ ഒറ്റമുറി കൂരയിലാണ് മണികണ്ഠനും ഭാര്യ അംബികയും താമസിക്കുന്നത്. 2018 മണികണ്ഠൻ ആദ്യമായി ഹൃദയാഘാതം അനുഭവപ്പെട്ടത്. പിന്നീട് 2 ഹൃദയാഘാതവും ഇതോടൊപ്പം സ്ട്രോക്കും സംഭവിച്ചു. മരുന്നുകളുടെ നിരന്തര ഉപയോഗം മൂലം ഇപ്പോൾ കിഡ്നിയും തകരാറിലായിരിക്കുകയാണ്. ഹൃദയത്തിലേക്കുള്ള രക്തത്തിന്റെ പമ്പിങ്ങും കുറഞ്ഞു വരുന്നു. എത്രയും പെട്ടെന്ന് ഹാർട്ട് സർജറി നടത്തിയാൽ മാത്രമേ മണികണ്ഠന്റെ ജീവൻ നിലനിർത്താൻ കഴിയുകയുള്ളൂ. നിർധനനായ മണികണ്ഠന് മരുന്നു പോലും വാങ്ങിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ശസ്ത്രക്രിയയ്ക്കും മരുന്നിനുമായി 4,00,000 രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 7 വർഷമായിട്ട് ഹാർട്ടിന്റെ കംപ്ലൈന്റുള്ള ഒരാളാണ്. അപ്പോ അടുത്തിടെ 2-4 അറ്റാക്ക് വന്നു. ഡോക്ടർ പറഞ്ഞാണ് ഒരു ബൈപ്പാസ് സർജറി പെട്ടെന്ന് വേണമെന്നാണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ക്രിയാറ്റിൻ കൂടിയിട്ട് 4 എത്തി. 2 ചികിത്സയും കൂടിയിട്ട് സാമ്പത്തികമായിട്ട് കുറച്ച് ഒരു പൈസ വേണമെന്നാണ് പറഞ്ഞത്. എൻ്റെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. എല്ലാവരും സഹായിക്കണമെന്ന് കൊണ്ടുവരിക്കുകയാണ്. മണികണ്ഠൻ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സുമനസുകൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എരുമപ്പെട്ടി ബ്രാഞ്ചിലെ 0026-05-30-00-01-96-86 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. ടിസിവി ന്യൂസ്, എരുമപ്പെട്ടി. പൂങ്കുന്നം ശങ്കരൻകുളങ്ങര ക്ഷേത്രത്തിലെ കൊമ്പൻ മണികണ്ഠന് സ്നേഹാദരവുമായി പി ഉണ്ണികൃഷ്ണൻ രചിച്ച ഗജപുരാണം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ശങ്കരൻകുളങ്ങര മണികണ്ഠന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് മുന്നിൽ നടന്നു. പ്രശസ്ത ആന ചികിത്സകൻ ഡോക്ടർ പി ബി ഗിരിദാസ് ശങ്കരൻകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് മഴുവഞ്ചേരിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. ശങ്കരൻകുളങ്ങര ദേവസ്വം സെക്രട്ടറി രതീഷ് മേനോൻ അധ്യക്ഷത വഹിച്ചു. പാറമേക്കാവ് ആന വിഭാഗം ചുമതല വഹിക്കുന്ന വത്സൻ കുറുപ്പാൽ, ഗ്രന്ഥകർത്താവ് പി ഉണ്ണികൃഷ്ണൻ, മധു കാര്യാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. രണ്ട് പതിറ്റാണ്ടിലേറെയായി നഷ്ടപ്പെട്ട ചേലക്കര മണ്ഡലം രമ്യ ഹരിദാസിലൂടെ UDF തിരിച്ചുപിടിക്കുമെന്ന് അഡ്വക്കേറ്റ് JB മേത്തർ. UDF പാഞ്ഞാൽ പഞ്ചായത്ത് വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേത്തർ. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രജനി അധ്യക്ഷത വഹിച്ചു. മാത്യു കുഴൽനാടൻ MLA, വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഹിന നിയാസി, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല, മുൻ DCC പ്രസിഡന്റ് ഒ അബ്ദുൾ റഹ്മാൻ കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഒരു സാധാരണ മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്ന് അവബോധമുള്ള ഓരോരുത്തർക്കും അറിയാം. LDFന്റെ ഇത്രയും കുത്തഴിഞ്ഞ ഈ ഭരണത്തിന് മറുപടി നൽകാനുള്ള ഒരു അവസരമായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ജനം കാണുന്നത്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിന്റെ 93 വാർഷിക ദിനത്തിൽ സത്യാഗ്രഹ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ സ്മരണ പുതുക്കി. കിഴക്കേനടയിലെ സത്രം വളപ്പിലെ സത്യാഗ്രഹ സ്മാരക സ്തൂപത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. സമിതി ചെയർമാൻ ഡോക്ടർ എ ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ഷാജു പുത്തൂർ, മുൻ MP TN പ്രതാപൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ KP വിശ്വനാഥൻ, സി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സമര ചരിത്രം ഹൈസ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ കിഴക്കേനടയിൽ AKG സ്മാരക കവാടത്തിൽ കേരള കോൺഗ്രസ് എം സംഘടിപ്പിച്ച ഗുരുവായൂർ സത്യാഗ്രഹ സ്മരണാഞ്ജലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് RH അബ്ദുൾ സലീം അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CA ജോണി, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് KV അലിക്കുട്ടി, മണ്ഡലം സെക്രട്ടറി PE ഗോപകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് കൂനമൂച്ചി തുടങ്ങിയവർ സംസാരിച്ചു. തിരുക്കൊച്ചി മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പനമ്പിള്ളി ഗോവിന്ദമേനോന്റെ പേരിൽ ചാലക്കുടിയിൽ നിർമ്മിച്ച സാംസ്കാരിക പഠന കേന്ദ്രം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ.
കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചെന്ന കണ്ടെത്തലാണ് പനമ്പിള്ളി കേന്ദ്രത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വിനയായത്. ഉമ്മൻചാണ്ടി സർക്കാരാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലായിരുന്ന ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന്റെ പഴയ മൈതാനത്ത് നിന്ന് 10 സെന്റ് സ്ഥലം സാംസ്കാരിക കേന്ദ്രം നിർമ്മിക്കുന്നതിന് അനുവദിച്ചത്. കെട്ടിട നിർമ്മാണത്തിന് സാമ്പത്തിക സഹായവും നൽകി. ദേശീയപാതയുടെ ഓരം ചേർന്നുള്ള സ്ഥലമായതിനാൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ നിബന്ധനകൾ ഇരുനില കെട്ടിടത്തിന് നമ്പർ ലഭിക്കുന്നതിന് തടസ്സമായി. ഇതിന്റെ ഇളവിനായി ഭാരവാഹികൾ വർഷങ്ങളായി നടത്തുന്ന ശ്രമങ്ങൾ ഇനിയും ഫലവത്തായില്ല. കെട്ടിടം ഇപ്പോൾ കാടുപിടിച്ച അവസ്ഥയിലാണ്. പനമ്പിള്ളിയുടെ പ്രതിമ സ്ഥാപിച്ചതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കെട്ടിടവും നിർമ്മിച്ചത്. ഗോവിന്ദമേനോൻ ജന്മശതാബ്ദി ഫൗണ്ടേഷനാണ് സാംസ്കാരിക കേന്ദ്രത്തിന്റെ ചുമതലക്കാർ. പി സി ചാക്കോ ചെയർമാനും മുൻ എം എൽ എ ടി യു രാധാകൃഷ്ണൻ ജനറൽ കൺവീനറുമാണ്. കടങ്ങോട് പഞ്ചായത്ത് സിപിഎം ഭരണസമിതിയുടെ അഴിമതിയും സ്വജനപക്ഷപാതവും വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കെ പി സി സി മെമ്പർ ജോസഫ് ചാലിശ്ശേരി ധർണ ഉദ്ഘാടനം ചെയ്തു. യു ഡി എഫ് മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത് അധ്യക്ഷനായി. ഡി സി സി ജനറൽ സെക്രട്ടറി വി കെ രഘുസ്വാമി, ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, യു ഡി എഫ് കൺവീനർ എം എസ് ബഷീർ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ പി സി ഗോപാലകൃഷ്ണൻ, ഒ എസ് വാസുദേവൻ, ദീപ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നായർ സർവീസ് സൊസൈറ്റി തലപ്പിള്ളി താലൂക്ക് എൻ എസ് എസ് യൂണിയനിൽ 110th പതാക ദിനാചരണം നടത്തി. എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഹൃഷികേഷ് പതാക ഉയർത്തി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ, താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ, താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ, വനിതാ യൂണിയൻ പ്രസിഡന്റ് പി കുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. സംവരണ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 3 നടക്കുന്ന സാമൂഹ്യനീതി സംഗമത്തിന്റെ ഭാഗമായുള്ള ആശയ പ്രചരണ വാഹന ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ സി എ ശിവനെ, കെ പി എം എസ് കൊടകര ഏരിയ യൂണിയൻ സെക്രട്ടറി കെ യു രതീപ്, പ്രസിഡന്റ് പി എസ് സതീഷ് എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. സി എ ശിവൻ, ജില്ലാ സെക്രട്ടറി ഇ കെ മോഹൻദാസ്, സാമൂഹ്യനീതി സംഗമത്തിന്റെ സംസ്ഥാന കോർഡിനേറ്റർ മണികണ്ഠൻ കട്ടാമ്പള്ളി, സി അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കോടാലി കെ സി സി പി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കോടാലി ജി എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരത്തിൽ വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് 9 ടീമുകൾ പങ്കെടുത്തു. മറ്റത്തു ശ്രീകൃഷ്ണ ഹൈസ്കൂൾ 1st സ്ഥാനവും മുപ്പ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2nd സ്ഥാനവും നേടി. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എൻ എസ് വിദ്യാധരൻ വിജയികൾക്ക് സമ്മാനം നൽകി. വായനശാല പ്രസിഡന്റ് കവിത ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, വായനശാല വൈസ് പ്രസിഡന്റ് പി ബി ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. ചടുലതയും സൂക്ഷ്മതയും ഒത്തുചേർന്ന് മെയ് വഴക്കത്തോടെ ഹൂല ഹൂപ്പ് പ്രകടനം നടത്തി റെക്കോർഡിന്റെ വഴിയിലേക്ക് മുന്നേറുകയാണ് 8-വയസ്സുകാരി റുമൈസ ഫാത്തിമ. കൊടുങ്ങല്ലൂർ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ 3rd ക്ലാസ് വിദ്യാർത്ഥിനിയും മേത്തല മാനങ്കേരിയിൽ മുഹമ്മദ് റഫീഖിന്റെയും സിനിയ റഫീഖിന്റെയും മകളുമായ റുമൈസ ഫാത്തിമ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഈ വിദ്യ സ്വായത്തമാക്കിയത്. ഇക്കഴിഞ്ഞ ഓണാവധി കാലത്താണ് റുമൈസ ഹൂല ഹൂപ്പുമായി ചങ്ങാത്തം കൂടിയത്. നേരമ്പോക്കായി തുടങ്ങിയ കളി വൈകാതെ കാര്യമായി മാറുകയായിരുന്നു. പ്രവാസിയായ മുഹമ്മദ് റഫീഖ് മകളുടെ അഭിരുചി തിരിച്ചറിഞ്ഞ് ഹൂല ഹൂപ്പിന്റെ വിവിധ വീഡിയോകൾ മകൾക്ക് അയച്ചുകൊടുത്തു. ഇതോടെ വ്യത്യസ്ത രീതികളിൽ ഈ പ്രകടനം നടത്താൻ റുമൈസ പരിശീലിച്ചു. ഇരട്ട സഹോദരൻ റൈഹാൻ മുഹമ്മദ്, മൂത്ത സഹോദരി റന പർവിൻ എന്നിവരാണ് റുമൈസയുടെ ഇഷ്ടത്തിന് കൂട്ടുനിൽക്കുന്നത്. നൃത്തം ചെയ്തും ചിത്രം വരച്ചും എഴുതിയും വായിച്ചും ഭക്ഷണം കഴിച്ചുമെല്ലാം റുമൈസ കൂലാഹൂപ്പ് പ്രകടനം നടത്തുന്നുണ്ട്. നിലവിൽ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് 1 മണിക്കൂറിൽ താഴെയാണ് കൂലാഹൂപ്പിലെ റെക്കോർഡ് നിലനിൽക്കുന്നത്. ഇടവേളയില്ലാതെ 2 മണിക്കൂറിലധികം സമയം ഹൂപ്പ് ചെയ്യുന്ന റുമൈസ പഴയ റെക്കോർഡ് തകർക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ്. ഡിസംബർ 14
വൈക്കത്ത് റെക്കോർഡ് ലക്ഷ്യമാക്കിയുള്ള ഹൂലാഹൂപ്പ് അഭ്യാസ പ്രകടനം നടക്കും. പരിശീലകരില്ലാതെ സ്വയം പഠിച്ചെടുത്ത അഭ്യാസത്തിൽ തന്റേതായ പരീക്ഷണങ്ങൾ കൂടി ചേർത്താണ് ഈ മിടുക്കി അവതരിപ്പിക്കുന്നത്. കോയമ്പത്തൂരിൽ നടന്ന വിൻ നാഷണൽ സ്പെൽ ബി കോമ്പറ്റീഷൻ നാഷണൽ വിന്നർ കൂടെയാണ് ഈ കൊച്ചുമിടുക്കി. മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജ് അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ പതാക ഉയർത്തി. ലോക ഡിസൈനിംഗ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ലക്ഷ്മി നന്ദയെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസലി, ബെന്നി ആന്റണി, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മുല്ലശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 42 വിദ്യാലയങ്ങളിൽ നിന്നായി 2500 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. മരത്തംകോട് സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെ 122 ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായുള്ള ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടന്നു. വികാരി ഫാദർ സക്രിയ കൊള്ളനൂർ സ്വിച്ച് ഓൺ നിർവഹിച്ചു. ഇന്ന് വൈകിട്ട് 6 മരത്തംകോട് സ്കൂൾ കുരിശുപള്ളിയിൽ നിന്നും ഘോഷയാത്ര, സന്ധ്യാ നമസ്കാരം എന്നിവ നടക്കും. തുടർന്ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ പെരുന്നാൾ എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. ജപ്പാനിൽ നടക്കുന്ന അണ്ടർ 12 ഏഷ്യൻ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച ചാലക്കുടിയിൽ നിന്നുള്ള താരങ്ങളും കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ വിദ്യാർത്ഥികളും യുവശബ്ദം സാംസ്കാരിക വേദി ടീം അംഗങ്ങളുമായ സ്റ്റീവൻ ഷൈജു, ഏതൻ ജോയ് എന്നിവരാണ് ദേശീയ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ലഹരിമുക്ത നാടിനായി ആരോഗ്യ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് സൌജന്യ കായിക പരിശീലനം നൽകി വരുന്ന സംഘടനയാണ് യുവശബ്ദം. കഴിഞ്ഞ വർഷം യുവശബ്ദത്തിന്റെ കീഴിൽ പരിശീലനം നേടിയ താരങ്ങൾ അണ്ടർ 15 സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിലും രാജ്യത്തെ പ്രതിനിധീകരിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യുവശബ്ദം സാംസ്കാരിക വേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR അജിത് ബാബു, പരിശീലകൻ സുൽഫിക്കർ, അണ്ടർ 15 താരം ഹെലൻ റോഡ് ബെന്നി, ജോയ്സൺ പോൾ എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ കലാക്ഷേത്ര കലാസാഹിത്യ സംഘത്തിന്റെ 25 സംസ്ഥാന സമ്മേളനം ഈ മാസം 9, 10, 11 തീയതികളിലായി നെല്ലായിൽ നടക്കും. പൊതുസമ്മേളനം ശോഭാ സുരേന്ദ്രനും പ്രതിനിധി സമ്മേളനം KK രാമചന്ദ്രൻ MLA സാംസ്കാരിക സമ്മേളനം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററും ഉദ്ഘാടനം ചെയ്യും. നാടൻപാട്ട്, പരുന്താട്ടം, നാടകമടക്കമുള്ള നിരവധി കലാപരിപാടികളും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായ രമേഷ് മണി, സരസ്വതി വലപ്പാട്, ശശി നെട്ടിശ്ശേരി, റെജി ജേക്കബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ സമ്മേളനത്തിൽ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നതൊക്കെ നടന്നുള്ളൂ മറ്റു ജില്ലകളിലെയും സംസ്ഥാനത്തിൻ്റെ മറ്റു ജില്ലകളിലെയും. സാധാരണക്കാരായ നാടൻ പാട്ട് മേഖലയിൽ നിൽക്കുന്ന മാസം 11, 12 കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ഒരുപടി കലാകാരന്മാർ കേരളത്തിൽ ആദ്യമായി ഒരു കോടതി ഉത്തരവ്, കോടതിയെയും ഒക്കെ നടന്നുള്ളൂ മറ്റു ജില്ലകളിലെയും സംസ്ഥാനത്തിൻ്റെ മറ്റു ജില്ലകളിലെയും സാധാരണക്കാരായ നാടൻ പാട്ട് മേഖലയിൽ നിൽക്കുന്ന മാസം 11, 12, 10 ഈ സമ്മേളനത്തിൽ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നതൊക്കെ നടന്നുള്ളൂ മറ്റു ജില്ലകളിലെയും സംസ്ഥാനത്തിൻ്റെ മറ്റു ജില്ലകളിലെയും സാധാരണക്കാരായ നാടൻ പാട്ട് മേഖലയിൽ നിൽക്കുന്നതുമായി ഒരു കോടതി ഉത്തരവ്, കോടതിയെയും ഒക്കെ നടന്നുള്ളൂ മറ്റു ജില്ലകളിലെയും സംസ്ഥാനത്തിൻ്റെ മറ്റു ജില്ലകളിലെയും. ചെമ്പുചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കേരള പിറവി ദിനം ആഘോഷിച്ചു. പഞ്ചായത്ത് അംഗം NP അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. KG ഗീത, PK അജിത എന്നിവർ സംസാരിച്ചു. ചിറളയം അക്ഷയ അങ്കണവാടിയിലെ പ്രവേശനോത്സവം നഗരസഭാ കൌൺസിലർ ലീല ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യനീതി വകുപ്പ് വിതരണം ചെയ്ത അങ്കണപ്പൂമഴ പുസ്തകങ്ങൾ കുട്ടികൾക്ക് നൽകി.
എൻ എം കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മിനി ഡേവിസ്, ശ്രീജ കുമാരി, സുനിത, അഭിരാമി, ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജോസ് പെല്ലിശ്ശേരി നാടകമേള നവംബർ 4 മുതൽ 9 വരെ നടക്കും. കൂടപ്പുഴ ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന നാടകമേള MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ആദ്യ ദിവസം കോഴിക്കോട് സങ്കീർത്തനയുടെ വെളിച്ചം എന്ന നാടകം അരങ്ങേറും. ക്രാക്കറ്റ് പ്രസിഡന്റ് പോൾ പാറയിൽ, സെക്രട്ടറി PD ദിനേശ്, പ്രോഗ്രാം കൺവീനർ സുന്ദർ ദാസ്, ബീന ഡേവിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി വാണിജ്യം. കുട്ടികൾക്ക് ആവശ്യമായ എല്ലാത്തരം വസ്ത്രങ്ങളുടെയും വിപുലമായ ശേഖരവുമായി ഫ്ലോറ റെഡ്മെയ്ഡ്സിന്റെ പുതിയ ഷോറും ഫ്ലോറ കിഡ്സ് തൃശൂർ ഹൈറോഡിൽ പ്രവർത്തനമാരംഭിച്ചു. ഫ്ലോറ റെഡിമെയ്ഡ്സിന്റെ സഹോദര സ്ഥാപനമായി ഹൈറോഡിൽ ഈസ്റ്റ് പോസ്റ്റ് ഓഫീസ് റോഡിന് സമീപം പ്രവർത്തനമാരംഭിച്ച ഫ്ലോറ കിഡ്സിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര നടൻ സുനിൽ സുഗത നിർവഹിച്ചു. ആദ്യ വിൽപ്പന VK റസാഖ് നിർവഹിച്ചു. ഫ്ലോറ കിഡ്സ് സാരഥികളായ VK മൂസക്കുട്ടി, VM മുർസൽ, VM ഫൈസൽ, VM അഫ്സൽ, കുടുംബാംഗങ്ങളായ അബ്ദുൾ മജീദ്, ഷംസുദ്ദീൻ, കല്യാൺ ജ്വല്ലേഴ്സ് ചീഫ് ജനറൽ മാനേജർ ഷൈജു, ജീവനക്കാർ, വ്യാപാരി പ്രതിനിധികൾ, കസ്റ്റമേഴ്സ് തുടങ്ങിയവർ സന്നിഹിതരായി. നവജാത ശിശുക്കൾക്ക് ആവശ്യമായ റെഡിവെയേഴ്സ്, ബേബി സെറ്റുകൾ തുടങ്ങി 15 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായ എല്ലാത്തരം വസ്ത്രങ്ങളുടെയും വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കോട്ടൺ ഫ്രോക്ക്, ഫാൻസി ഫ്രോക്ക്, ലാച്ച, മിഡി ടോപ്പ്, 3/4 ജീൻസ്, ജീൻസ് ടോപ്പ് തുടങ്ങി ലേറ്റസ്റ്റ് ഫാഷനുകളിലും നവീന ഡിസൈനുകളിലുമുള്ള കിഡ്സ് വെയേഴ്സിൻ്റെ വൈവിധ്യമാർന്ന ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിലയിൽ ആകർഷകമായ ഡിസ്കൗണ്ടും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8891331444. മരുന്ന് വിൽപ്പന രംഗത്ത് നൂതന സംരംഭകത്വ മാതൃക സൃഷ്ടിച്ച് മുന്നേറുന്ന നവനീതി മെഡിക്കൽസ് തൃശൂർ തിരൂരിൽ പ്രവർത്തനമാരംഭിച്ചു. തിരൂർ വേലോട് ഹോട്ടലിനെതിർവശത്ത് പൂമല റോഡ് ജംഗ്ഷനിൽ ആരംഭിച്ച നവനീതി മെഡിക്കൽസ് മുളങ്ങുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ബൈജു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറീന ബാബു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമാ സുരേന്ദ്രനാഥ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു വർഗീസ്, പഞ്ചായത്ത് അംഗം മനോജ് കുഴിപ്പറമ്പിൽ, സ്ഥാപന ഉടമ VK സുമൻ, പൊതുപ്രവർത്തകരായ നിത്യാസാഗർ, K സുനിൽകുമാർ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായി. കേന്ദ്ര ട്രേഡ് മാർക്ക് ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന നവനീതി മെഡിക്കൽസിൽ എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും വിലക്കുറവിൽ ലഭ്യമാണ്. മരുന്ന് വിൽപ്പന രംഗത്ത് 35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നവനീതി മെഡിക്കൽസ് ഇതര സഹകരണ നീതി മെഡിക്കൽ സ്റ്റോറുകൾക്ക് സമാനമായ വിലക്കുറവിലാണ് മരുന്നുകൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നത്. ഫാർമസി മേഖലയിൽ പുത്തൻ കാൽവയ്പ് നടത്തിയ നവനീതി മെഡിക്കൽസ് മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്തിലെ 14 വാർഡുകളിലെയും 5 നിർധന കുടുംബങ്ങൾക്ക് വീതം സൗജന്യമായി ജീവിതശൈലി മരുന്നുകൾ വിതരണം ചെയ്യുന്ന മാതൃകാപരമായ സേവനങ്ങൾക്കും തുടക്കം കുറിക്കുകയാണ്. പെരിങ്ങണ്ടൂരിലെ ജീവൻ മെഡിക്കൽസ്, എവർ കെയർ ഫാർമ ആൻഡ് സർജിക്കൽസ് എന്നിവ നവനീതിയുടെ സഹോദര സ്ഥാപനങ്ങളാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9645045678 9645087678. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,350 രൂപ, പവന് 58,800 രൂപ, വെള്ളി ഗ്രാമിന് 103 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,451 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര കുഴൽപ്പണ കേസ് പുനരന്വേഷിച്ചേക്കും. പുനരന്വേഷണം വേണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ്. BJP മുൻ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലുകൾ ഗുരുതരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് BJP മുൻ ഓഫീസ് സെക്രട്ടറി സതീഷ് തിരൂർ. ചികിത്സാ പിഴവ് മൂലം 1 വയസ്സുകാരൻ മരിച്ചുവെന്ന് പരാതി. ഒല്ലൂരിലെ ആശുപത്രിക്കെതിരെയാണ് ആരോപണം. മരത്തംകോട് കുടുംബാംഗങ്ങൾക്ക് നേരെ ആക്രമണം. കാർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തെ ഇടയാക്കിയത്.
SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 3 ആരംഭിക്കും. യാക്കോബായ സുറിയാനി സഭാ അധ്യക്ഷൻ ശ്രേഷ്ഠ ബസേലിയൂസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവയ്ക്ക് അന്ത്യാഞ്ജലി. കബറടക്കം ഔദ്യോഗിക ബഹുമതികളോടെ പുത്തൻ കുരിശ് പാട്രിയാർക്ക് സെന്ററിൽ മാർ അത്തനേഷ്യസ് കത്തീഡ്രലിൽ നടക്കും. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില വീണ്ടും കൂട്ടി. 19 കിലോ സിലിണ്ടറിന് വർദ്ധിച്ചത് 61.50 രൂപ. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.